ഇനി ഇന്നത്തെ അതിഥികളിലേക്ക് പോകാം. ഗായകനായ നിഖിൽ മേനോൻ ആദ്യമായി സംവിധാന വേഷമണിയുന്ന മൈ ഫാൻ രാമു എന്ന ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തുകയാണ്. നടൻ സൈജു കുറുപ്പാണ് സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത്. രാജീവ് പിള്ള, ബിജു കുട്ടൻ, ഗിന്നസ് ബക്രു, ബിനീഷ് കോടിയേരി, സിരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. മൈ ഫാൻ രാമുവിന് വിശേഷങ്ങളുമായി രാജീവ് പിള്ള കൊച്ചിയിലുണ്ട്. ഒപ്പം മറ്റ് പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി സണ്ണി വെയിൻ അല്പസമയത്തിനകം എത്തും. ആദ്യം രാജീവ് പിള്ളയിലേക്ക്. രാജീവ് പിള്ള, സ്വാഗതം എൻ്റർടൈം ന്യൂസിലേക്ക്. ഏതായാലും പുതിയ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ആകാര്യവടിവുമായി തന്നെയാണ് രാജീവ് പിള്ള സിനിമയിൽ വരുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ചിത്രത്തിന് വേണ്ടി കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്തു എന്ന് വ്യക്തം. എന്താണ് മൈ ഫാൻ രാമുവിനെ കുറിച്ച്? മൈ ഫാൻ രാമു ഡെഫിനറ്റ്ലി ലീഡ് റോളിൽ എത്തുന്ന ആദ്യത്തെ മൂവിയാണ്. വളരെയധികം പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. നിഖിൽ, സൈജു, ഞങ്ങളെല്ലാം CCLന്റെ ടീം വീണ്ടും ഒന്നിക്കുകയായിരുന്നു. ഇതിൻ്റെ ഈ മൂവിയെ പറ്റിയുള്ള ചർച്ച നടക്കുന്ന തന്നെ ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു. അങ്ങനെയാണ് നിഖിലും സൈജു ഇത് എഴുതുന്നതും പിന്നെ കാസ്റ്റിംഗ് നടക്കുന്നതും. ഈ മൂവി യാഥാർത്ഥ്യമാകുന്ന തന്നെ CCLൽ കേരള സ്ട്രൈക്കേഴ്സ് നേടുന്ന പോപ്പുലാരിറ്റിക്ക് നേടിയ പോപ്പുലാരിറ്റി കാരണമാണ് ഇത് യാഥാർത്ഥ്യമായത്. ധാരാളം സുഹൃത്തുക്കൾ ഇതിന് സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നന്ദി പറയുന്നു. പിന്നെ നിഖിലിൻ്റെ ആദ്യത്തെ സംരംഭമാണ്. പക്ഷേ ഒരിക്കലും ഒരു പ്രാരംഭ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകൻ ചെയ്യുന്ന പോലെ അല്ല അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി ഇത് ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്രിക്കറ്റിലൂടെ, സെലിബ്രിറ്റി ക്രിക്കറ്റിലൂടെയാണ് രാജീവിനെ പെട്ടെന്ന് മലയാളി പ്രേക്ഷകർ ഒരു പ്രിയതാരമായി തെരഞ്ഞെടുത്തത്. സിനിമയിൽ അതിനു മുമ്പ് സാന്നിധ്യം അറിയിച്ചെങ്കിലും ക്രിക്കറ്റിലെ വലിയ ഇന്നിങ്സുകൾ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായി. ഇനി നടന്ന നിലയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് മൈ ഫാൻ രാമുവിൽ വരുന്നത്. ആ ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് അടുക്കാൻ മോഹമുണ്ടോ ഇപ്പോൾ? ഇല്ല, അതൊക്കെ അതിമോഹങ്ങളല്ലേ. അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്, അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. എന്തായാലും മോഡലിംഗ് രംഗത്തുനിന്ന് വന്നു, അതിലാണ് ആദ്യം ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്, പിന്നെ സിനിമയിലേക്ക് എത്തുന്നു. മോഡലിംഗിൽ നിന്ന് ഒട്ടേറെ താരങ്ങൾ ബോളിവുഡിൽ സിനിമയിൽ എത്തിയിട്ടുണ്ട്, വലിയ താരങ്ങളായിട്ടുണ്ട്. രാജീവിൻ്റെ വഴി ഏതാണ്? മലയാള സിനിമയിലേക്ക് വഴി തിരിച്ചുവിട്ട് എന്തുകൊണ്ടാണ്? മറ്റ് ബോളിവുഡ് മാറ്റിവെച്ചത് എന്തുകൊണ്ടാണ്? ബോളിവുഡ് മാറ്റിവെച്ചല്ല, അവർ നമ്മളെ വിളിക്കണ്ടേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മലയാള സിനിമയിലായിരുന്നു, സംവിധായകരായിരുന്നു, സുഹൃത്തുക്കൾ. പിന്നെ അതിനുശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരി സാർ ചെയ്ത സിറ്റി ഓഫ് ഗോഡ് എന്ന മൂവിയിലെ ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ റോള് കിട്ടിയത്. അതിനുശേഷം വിളിച്ച സംവിധായകരും പലരും എന്നെ സ്റ്റണ്ട്മാനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. വരിക, അടി മേടിക്കുക, തിരിച്ചു പോവുക. പക്ഷേ ഇങ്ങനെ CCL, ഡെഫിനറ്റ്ലി താങ്ക്സ് ടു CCL. CCL നൽകിയ പോപ്പുലാരിറ്റി കൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവി യാഥാർത്ഥ്യമാക്കിയതും. നിഖിലും സൈജു എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തതും. ഇപ്പോൾ വരുന്ന റോളുകളും എല്ലാ പോപ്പുലാരിറ്റി എല്ലാത്തിനും ക്രിക്കറ്റിന് നന്ദി പറയുന്നു, ദൈവത്തിനും നന്ദി പറയുന്നു. മോഡലിംഗിലേക്ക് വന്നത് തന്നെ സിനിമയെ മനസ്സിൽ കണ്ടായിരുന്നു? ഒരിക്കലുമല്ല. അത് ട്രാക്ക് അങ്ങനെ തിരിഞ്ഞു പോയതാണ്. ഒരിക്കലും ഞാൻ ഒരു കാര്യവും അതിനുവേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് അതിലേക്ക് പോവുകയാണ്. ഞാൻ വലിയൊരു ഗോൾ ആദ്യം സെറ്റ് ചെയ്യാറില്ല. ചെറിയ ഗോളുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ വലിയ ഗോളുകളിലേക്ക് ഞാൻ പോകാറുള്ളൂ. അതുകൊണ്ട് മോഡലിംഗിലേക്ക് വന്ന് സിനിമയെ മനസ്സിൽ കണ്ടുകൊണ്ടല്ല, അങ്ങനെ ആയിപ്പോയതാണ്. വലിയ ഗോളുകൾ തീരുമാനിക്കാറായോ ഇപ്പോൾ സിനിമയിൽ? ഇല്ല, അതിന് സമയമായിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും സിനിമയിൽ ഇനി രാജീവിനെ തേടി ഒട്ടേറെ വേഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സിറ്റി ഓഫ് ഗോഡിലെ വില്ലൻ വേഷം നന്നായി ചെയ്തിരുന്നു. അത്തരത്തിലുള്ള വില്ലൻ വേഷം ഏത് വേഷത്തെയും ഒരേ മനസ്സോടെ സ്വീകരിക്കാനും അതിനനുസരിച്ച് കഥാപാത്രത്തെ മനോഹരമാക്കാനും തന്നെയാണോ രാജീവിലെ നടന് ഇഷ്ടം? അതോ കൂടുതൽ ആരാധകരെ നേടിത്തരുന്ന വേഷങ്ങളിലേക്ക് മാറണം എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഡെഫിനറ്റ്ലി നമ്മൾ വേഷങ്ങൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആരാധകരെ കിട്ടുമല്ലോ. അതുകൊണ്ട് വേഷങ്ങൾ തന്നെയാണ് മുഖ്യം. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും തയ്യാറാണ്. ആൾക്കാർ വിളിച്ചാൽ മതി. ഏതാണ് പുതിയ ചിത്രങ്ങൾ? മൈ ഫാൻ രാമു വെള്ളിയാഴ്ച എത്തുന്നു. ഇനിയും സിനിമകൾ പിന്നാലെ വരുന്ന ഏതൊക്കെയാണ്? പുതിയ ചിത്രം തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് അഭിനയിക്കുന്ന തുപ്പാക്കിക്ക് ശേഷമുള്ള അടുത്ത മൂവി. അൺടൈറ്റിലാണ്, പേരിട്ടിട്ടില്ല. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. ഇപ്പോൾ മേജർ റവിസാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത രാജേഷ് അമ്മനാര ചേട്ടൻ ചെയ്യുന്ന പോയിൻ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരി സാറിൻ്റെ ഡിസ്കോ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ അതിനിടയ്ക്ക് CCLൽ ഒരു മാസം പോകും. February 9th ഞങ്ങൾ CCL സ്റ്റാർട്ട് ചെയ്യാണ്. March 1st വരെ ഉണ്ടത്. സോ ദാറ്റ് 1 month ഈസ് ഡെഡിക്കേറ്റഡ് ടു ക്രിക്കറ്റ്. ഓഫ് കോഴ്സ് പ്രാക്ടീസ് ഈസ് ഗോയിങ് ഓൺ. വിജയ് ചിത്രത്തിലെ കഥാപാത്രം എന്താണെന്നൊരു ധാരണ? പുതിയ ചിത്രത്തിൽ ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഒരു സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി 2-3 മൂവികൾ പൊട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്യുന്ന മൂവിയുടെ പ്രൊഡ്യൂസർ ഒരു കോൺടെസ്റ്റ് വെക്കാണ്. അതിൽ വിൻ ചെയ്ത് വരുന്ന ആളാണ് എൻ്റെ ഫാനായ സൈജു കുറുപ്പ്. അദ്ദേഹം ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഡൈഹാർട്ട് ഫാനാണ്. അദ്ദേഹം ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്ത് SMSC ചെയ്ത് വരികയും അദ്ദേഹം
എൻ്റെ കൂടെ തന്നെ താമസിക്കാനും ജീവിക്കാനും സെറ്റിൽ പോകാനുമുള്ള ഒരു ഒരു കോണ്ടസ്റ്റ് ആണത്. അദ്ദേഹം അത് വിൻ ചെയ്ത് വന്ന് അദ്ദേഹം എൻ്റെ ലൈഫ് ഒരു ഹി മേക്സ് മൈ ലൈഫ് എ ഹെൽ. സോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് ഇത് ഫുള്ള്. മൈ ഫാനിലെ കഥാപാത്രം ഇതാണ്. വിജയുടെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാകും വിജയുടെ ഒപ്പം അഭിനയിക്കുക എന്നത്. അതിലെ കഥാപാത്രം വില്ലൻ പരിവേഷമുള്ളതാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? വിജയ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കഥാപാത്രത്തെ പറ്റി ഒന്നും തന്നെ പറയരുത്, സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം ഉള്ള കഥാപാത്രമാണ്. സസ്പെൻസ് പൊളിക്കാൻ ഞങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. പ്രേക്ഷകർ സിനിമ വെള്ളിത്തിരയിൽ എത്തുമ്പോൾ തന്നെ അറിയട്ടെ. വളരെ